നമസ്കാരം കുട്ടികളെ ശ്രീ ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ടുള്ള പൂന്താനം തിരുമേനിയുടെ ഒരു കഥ പറയാമെന്ന് ഇദ്ദേഹത്തിന് എല്ലാ മാസവും തിങ്കൾ ഭജനത്തിനായിട്ട് ഗുരുവായൂരിലേക്ക് പോവാറുണ്ട് ഒരിക്കൽ അദ്ദേഹം ഗുരുവായൂരേക്ക് പോകുന്ന വഴി ഒറ്റയ്ക്കാണ് യാത്ര കയ്യിൽ ഒരു ചെറിയ വിളക്കുണ്ട് ഒരു ഓലക്കുടയുണ്ട് തോളിലൊരു ഭാണ്ഡവുണ്ട് അന്ന് ഇന്നത്തെ പോലെ കാറോ ബസ്സോ അങ്ങനെയൊന്നുമില്ല നടന്നു വേണം പോകാനായിട്ട് അദ്ദേഹം ഭഗവാന്റെ രൂപം മനസ്സിലങ്ങനെ സങ്കല്പിച്ച് അത്യാനന്ദത്തോടു കൂടിയിട്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി എത്രയും പെട്ടെന്ന് ഗുരുവായൂരെത്തി ഭഗവാനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് അങ്ങനെ ഭഗവാന്റെ നാമങ്ങളും പാടി അങ്ങനെ നടന്നു പോവുകയാണ് സന്ധ്യയായി തുടങ്ങി അദ്ദേഹം പോകുന്ന വഴിയിൽ ദുർഘടമായിട്ടുള്ള ഒരു കാട്ടുപാതയുണ്ട് അവിടെയാണെങ്കിൽ കുറേ കള്ളന്മാരും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ് വാഗച്ചാർ താവണേനു മുമ്പ് ഗുരുവായൂർ എത്തണം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ട് തിരക്കിട്ട് പോവുകയാണ് നല്ല ഇരുട്ടായി പെട്ടെന്നാണ് കുറച്ച് കള്ളന്മാർ അദ്ദേഹത്തിൻ്റെ നേർക്ക് ചാടി വീണു ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിളക്ക് തട്ടിത്തെറിപ്പിച്ചു വേറൊരാള് ഓലക്കൂടെ പിടിച്ചു വാങ്ങി ഇനിയും ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭാണ്ടക്കെട്ട് പിടിച്ചുവാങ്ങി അദ്ദേഹത്തിനെ അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ടു പെട്ടെന്നുണ്ടായ ഈ ഒരു സംഭവത്തില് അദ്ദേഹം ആകെ പരിഭ്രമിച്ചു പോയി കൃഷ്ണ എന്നുറക്ക വിളിച്ചു അദ്ദേഹത്തിന്റെ ഭാണ്ഡക്കെട്ട് അവര് തുറന്നു നോക്കി നോക്കിയപ്പോഴ് അതില് ഒരു ഭാഗവതത്തിൻ്റെ ഗ്രന്ഥമല്ലാണ്ട് വേറൊന്നും കാണാല്ല ഇവർക്കാകെ ദേഷ്യം വന്നു അവർ തിരുമേനിയുടെ നേരെ തിരിഞ്ഞു അദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരലിൽ ഒരു സ്വർണ്ണ മോതിരം കിടക്കുന്നതായിട്ട് കണ്ടു അവർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മോതിരം വലിച്ചൂരിയെടുക്കാനായിട്ട് നോക്കുന്ന നേരത്ത് അദ്ദേഹം ആകെ പകച്ചുപോയി തന്റെ കണ്ണുകളിൽ ഇറുക്കി അടച്ചുകൊണ്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് കൃഷ്ണാ ഗുരുവായൂരപ്പാവാന്ന് ഉറക്ക വിളിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഭഗവാനേ ഈ ആപത്തിൽ നിന്ന് നിൻ്റെ ഭക്തനായിട്ടുള്ള നിന്നെ തന്നെ ആശ്രയിച്ച് ജീവിക്കണ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണുകൾ ഇറുക്കി അടച്ചു അവിടെ നിന്നു അപ്പോഴാണ് അങ്ങ് ദൂരെ നിന്ന് ചട്ടപ്പട്ട 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 ശബ്ദം കേൾക്കാൻ തുടങ്ങി കുതിരക്കുളം കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങി ഒരു കുതിരപ്പുറത്ത് ഒരു പടയാളിയുടെ വേഷത്തിലുള്ള ഒരു ആള് അവിടെ ആ സമയത്ത് വരണത് കണ്ടു അത് വേറെ ആരുമായിരുന്നില്ല സാമൂതിരിയുടെ മന്ത്രിയായിട്ടുള്ള മങ്ങാട്ടച്ഛനായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ചാട്ടവാറുണ്ടായിരുന്നു ആ കൊണ്ട് ആ കള്ളന്മാരെ അദ്ദേഹം അവിടെ നിന്ന് അടിച്ചു ഓടിച്ചു പൂന്താനം ഇതൊന്നും അറിയുന്നില്ല കേട്ടോ അദ്ദേഹം അടച്ചുകൊണ്ട് ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അങ്ങനെ നിൽക്കുക മങ്ങാട്ടച്ഛൻ പതുക്കെ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി പൂന്താനം തിരുമേനിയുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ തോളിലൊന്ന് തട്ടി വിളിച്ചു തിരുമേനി കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞിട്ട് പൂന്താനം തിരുമേനി കണ്ണു തുറന്നു നോക്കിയപ്പോൾ കള്ളന്മാരൊന്നും അവിടെ ഇല്ല അവിടെ നിൽക്കുന്ന മങ്ങാട്ടച്ഛനെയാണ് കണ്ടത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം പറഞ്ഞു ഇതിന് എന്ത് പ്രതിഫലമാണ് അങ്ങേക്ക് ഞാൻ തരേണ്ടത് എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നും ഇല്ലല്ലോ എന്താ അപ്പം ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല അങ്ങ് എനിക്ക് യാതൊന്നും തരേണ്ടതായിട്ടില്ല ഇതെന്റെ കടമയാണ് അതുകൊണ്ട് അങ്ങ് സന്തോഷമായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ പൂന്താനം പറഞ്ഞു അല്ല അങ്ങ് ചെയ്ത ഉപകാരത്തിന് ഞാൻ എന്തെങ്കിലും അങ്ങേക്ക് സമ്മാനിച്ചേ പറ്റൂ അദ്ദേഹം തൻ്റെ വിരലിൽ കിടന്നിരുന്ന ആ ഒരു മോതിരമോരി മങ്ങാട്ടച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം സന്തോഷത്തോടു കൂടി അത് വാങ്ങി അവിടെ നിന്ന് പോവുകയും ചെയ്തു തിരുമേനി അവിടെ നിന്ന് നടന്ന് നേരെ ഗുരുവായൂരെത്തി തിരുനടയുടെ മുമ്പിൽ കുളി കഴിഞ്ഞ് നിർമാല്യം തൊഴാനായിട്ട് കാത്തു നിൽക്കുക അല്പസമയം കഴിഞ്ഞപ്പോൾ അമ്പലത്തിലെ മണിയൊച്ച മുഴങ്ങി അമ്പല നട തുറന്നു ചന്ദന ചാർത്തണിഞ്ഞ് നിൽക്കുന്ന രത്നകിരീടം ചാർത്തിയ ശിരസ് പുഞ്ചിരി പൊഴിക്കുന്ന മുഖം മാറില് വനമാല കൈയിലൊരു പൊന്നോടക്കുഴൽ മഞ്ഞപ്പട്ടാടേയും ചാർത്തി നിൽക്കണ ഭഗവാനെ കണ്ട് എല്ലാവരും ഹരേ കൃഷ്ണ നാരായണ എന്നിങ്ങനെ വിളിച്ച് കൈകൂപ്പി വണങ്ങാൻ തുടങ്ങി തലേന്ന് അണിയിച്ചിരുന്ന മാലകളാണല്ലോ ഈ നിർമാല്യ സമയത്ത് കാണുക നമ്മൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് പൂജാരി എടുത്തു മാറ്റാനായിട്ട് തുടങ്ങി ആഭരണങ്ങളൊക്കെ ഇളക്കിയെടുത്ത് ഭദ്രമായിട്ട് വെച്ചു മഞ്ഞപ്പെട്ടഴിച്ചു മാറ്റി ചന്ദന കുറേശ്ശെ കുറെശേ ശ്രദ്ധയോടു കൂടിയിട്ട് ഇളക്കിയെടുത്തു പെട്ടെന്ന് പൂജാരി ശ്രീകോവിലിൻ്റെ പുറത്ത് വന്നു ചോദിച്ചു പൂന്താനം നമ്പൂതിരി എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വേഗം പൂന്താനന്ദിന് മുമ്പിലെത്തി അപ്പോൾ പൂജാരി എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇലയിൽ ഒരല്പം ചന്ദനവും ഒരു മോതിരവും കൂടിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തു തിരുമേനി നോക്കിയപ്പോഴ് തലേ ദിവസം താൻ മങ്ങാട്ടച്ഛന് കൊടുത്ത അതേ മോതിരം തന്നെയാണത് അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി എന്നിട്ട് ചോദിച്ചു അങ്ങേക്കിത് എവിടെ നിന്നാണ് കിട്ടിയത് ചോദിച്ചു അപ്പോൾ തിരുമേനി പറഞ്ഞു ഇന്നലെ രാത്രി എനിക്ക് സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ്റെ ഉണ്ടായി ആ ദർശനത്തിൽ ഭഗവാൻ എന്നോട് അരുളി ചെയ്തു വിഗ്രഹത്തിൽ ഒരു മോതിരമുണ്ട് എൻ്റെ വലത് കൈയിൻ്റെ ചെറുവിരലിൽ ഒരു മോതിരമുണ്ട് രാവിലെ തൊഴാനായിട്ട് പൂന്താനം വരുമ്പോൾ അതെടുത്ത് പൂന്താനത്തിന് കൊടുക്കണം അത് പൂന്താനത്തിൻ്റെ എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു ആയതുകൊണ്ട് ഞാനത് അത്ര കാര്യയില്ല പക്ഷേ സ്വപ്നത്തിൽ ഭഗവാൻ പറഞ്ഞതുപോലെ ഭഗവാന്റെ വിരലില് ഒരു മോതിരം ഇരിക്കണത് കണ്ടു അപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലായത് തലേദിവസം രാത്രി ആ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് മങ്ങാട്ടച്ഛനായി വന്നത് മറ്റാരുമല്ല അല്ല ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ പൂന്താനത്തിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകാനായിട്ട് തുടങ്ങി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പൂന്താനം അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരോടും പറഞ്ഞു ഭഗവാന്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ച് കേട്ട് അവിടെ കൂടി നിന്നിരുന്നവരെല്ലാവരും അത്ഭുത പരതന്ത്രരായി കുട്ടികളെ നമ്മൾ എപ്പോഴും ഈശ്വരനിൽ ഭക്തിയുള്ളവരായിരിക്കണം ഭഗവാൻ കുടികൊള്ളണത് നമ്മളെല്ലാവരുടെയും മനസ്സിലാണ് ഒരാപത്ത് വരുമ്പോൾ ഒരാവശ്യം വരുമ്പോൾ നമുക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അതിനെ മറികടക്കാനുള്ള ഒരു ആർജവം ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് തരും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ ഏതൊരു ആപത് ഘട്ടത്തിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാൻ നമ്മളെ രക്ഷപ്പെടുത്തും എന്തിനേയും നേരിടാനുള്ള ആത്മവിശ്വാസം തരും ഹരേ കൃഷ്ണ എല്ലാ കുട്ടികൾക്കും നമസ്കാരം